ഗുഡ് ഡേ ടു ഓൾ ഓഫ് യു വെൽക്കം ടു ഇസി ഫിസിക്സ് പത്താം ക്ലാസ്സിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ് ഓഫ് ഫെരിക്കൽ മിറേഴ്സ് ഇതൊക്കെ പഠിച്ചു രണ്ടാമത്തെ വീഡിയോയിലൂടെ റൂൾസ് ടു ഡ്രോ ദ റേ ഡയോഗ്രാം റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാല് റൂൾസ് ഉണ്ട് അതിനെ നമ്മൾ പഠിച്ചിരുന്നു പാർട്ട് വൺ ആൻഡ് ടു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ കാണേണ്ടത് കാരണം ഇമേജ് ഫോർമേഷൻ ബൈ സ്പെരിക്കൽ മിറൽസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് റേ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾസ് എന്ന് കൃത്യമായിട്ട് അറിയണം അല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ നാല് റൂൾസ് ഒന്ന് ക്യുക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞു വെക്കാം പക്ഷെ വിത്ത് ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണണം തന്നെയാണ് പ്രതീക്ഷ കേട്ടോ ആദ്യത്തെ റൂൾ ഇതാണ് ഇഫ് ദ ഇൻസിഡന്റ് റേ ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പ്രിൻസിപ്പിൾ ആക്സിസിനോട് ആയിട്ടാണ് ഇൻസിഡന്റ് റേ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് റേ വിൽ ബി പാസിങ് ത്രൂ ദ ഫോക്കസ് ഫോക്കസിലൂടെയാണ് റിഫ്ലക്റ്റഡ് റേ കടന്നു പോകുന്നത് രണ്ടാമത്തേത് ഇതിന് നേരെ തിരിച്ച് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് മൂന്നാമത്തെ റൂൾ പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻ്റ് റേ വിൽ റീട്രേസ് പാത്ത് അതായത് അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകും അതായത് ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അതേ പാത്തിലൂടെ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ അങ്ങനെയാണ് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയുള്ള ഇൻസിഡന്റ് റേയുടെ റിഫ്ലക്റ്റഡ് റേ അരയ്ക്കേണ്ടത് നാലാമത് പോളിൽ ഒബ്ലീക്ക് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന ഒരു റേ ഉണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും വിൽ ബി ഒബ്ലീക്ക് ടു ദ പോൾ ഒരു പ്രത്യേകതയും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണത് ഇൻസിഡന്റ് റേയും പ്രിൻസിപ്പൽ ഫ്ലാക്സസും തമ്മിൽ എത്ര ആംഗിൾ ആണോ ഉണ്ടാക്കുന്നത് ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും റിഫ്ലക്റ്റഡ് റേയും പ്രിൻസിപ്പൽ ഫ്ലാക്സസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാല് റൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റേ ഡയഗ്രംസ് വരയ്ക്കാൻ പോകുന്നത് റേ ഡയഗ്രംസ് വരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുക നമ്മൾ എന്തൊക്കെ കൺവെൻഷൻസ് ആണ് ഈ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പല പൊസിഷനിൽ ഒബ്ജക്ട് വെക്കുമ്പോൾ ഇമേജ് എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ഒബ്ജക്ട് വരയ്ക്കാൻ അറിയണം ഒബ്ജെക്ട് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്ടിനെ വരയ്ക്ക് റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഒരു ആരോമാർക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സാധാരണ എല്ലാ പൊസിഷനിലും പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെ വെർട്ടിക്കലി എബൗ ആയിട്ടാണ് ഒബ്ജെക്ട് വരയ്ക്കാറുള്ളത് അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജെക്ട് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് വളരെ അധികം അകലെയാണ് മിററിൽ നിന്നും ഒബ്ജക്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഒബ്ജക്ടിന്റെ പ്രിൻസിപ്പലാക്സിൽ വരയ്ക്കില്ല ഇങ്ങനെയാണ് ആക്സിസ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറി മുകളിലോട്ടും താഴേക്കും ഒരു ഹൈറ്റ് ഉള്ളത് പോലെയാണ് ഒബ്ജക്ട് വരയ്ക്കാറുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒബ്ജക്ട് വരയ്ക്കുന്നത് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലാക്സിസിന് മുകളിൽ നിൽക്കുന്നത് പോലെയാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് റേ ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ആരോ ഹെഡിൽ നിന്ന് രണ്ട് ഇൻസിഡന്റ് റേ മിനിമം വരയ്ക്കണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഇൻസിഡന്റ് റേയും അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേസും ആണ് വരയ്ക്കേണ്ടത് അപ്പൊ ഇൻസിഡന്റ് റേ വരയ്ക്കുന്നത് എപ്പോഴും ഒബ്ജക്റ്റിന്റെ ടോപ്പിൽ നിന്നായിരിക്കണം ആരോ ഹെഡിൽ നിന്നാണ് ഇൻസിഡന്റ് റേ വരയ്ക്കുക ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യുന്ന പോലെ വരയ്ക്കാം അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് ഒരു ആരോ മാർക്ക് ആണ് ഒബ്ജക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ആരോ ഹെഡിൽ നിന്നാണ് ഇൻസിഡന്റ് റേസ് വരച്ചു തുടങ്ങേണ്ടത് ഇനി അടുത്തത് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക ഇമേജിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഇൻസിഡന്റ് റേ വരയ്ക്കുമ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേസും കൂടെ നമ്മൾ വരയ്ക്കണം അപ്പൊ രണ്ട് ഇൻസിഡന്റ് റേ ഉണ്ടെങ്കിൽ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് ഉണ്ടാവും ഏത് സ്ഥലത്താണോ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഒരു റിഫ്ലക്റ്റഡ് റേ ആണ് ഇതും ഒരു റിഫ്ലക്റ്റഡ് റേ ആണെന്ന് വിചാരിക്കാം അപ്പോ ഈ ഒരു പോയിന്റിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് റിഫ്ലക്ടേസും മീറ്റ് ചെയ്യുന്നുണ്ട് ആ മീറ്റിംഗ് പൊസിഷൻ ആണ് പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇൻസിഡന്റ് റേ വരച്ചത് ഒബ്ജക്ടിന്റെ ആരോ ഹെഡിൽ നിന്നായിരുന്നു അപ്പോൾ എവിടെയാണോ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഇമേജിന്റെ ആരോ ഹെഡ് വരയ്ക്കേണ്ടത് ഇങ്ങനെ വരയ്ക്കാം അതിനുശേഷം പ്രിൻസിപ്പൽ ആക്സസിലോട്ട് ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇനി ചിലപ്പോ റിഫ്ലക്റ്റഡ് റേസ് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തില്ല എന്ന് വരും ഡൈവേർജിംഗ് ആയിട്ടുള്ള റിഫ്ലക്ടഡ് റേസ് ഉണ്ടായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഇമേജിന് നമ്മൾ പറയുന്നത് വെർച്വൽ ഇമേജ് എന്നാണ് റിഫ്ലക്റ്റഡ് റേസ് ഒരു സ്ഥലത്ത് കൺവേർജ് ചെയ്യുന്നുണ്ട് ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമേജിന് പറയുന്ന പേര് റിയൽ ഇമേജ് എന്നാണ് ഇനി ഡൈവേർജിംഗ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വെർച്വൽ ഇമേജ് എന്ന് പറയാം ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക റിയൽ ഇമേജസ് വിൽ ബി ഓൾവേസ് ഇൻവേർട്ടഡ് ആൻഡ് വെർച്വൽ ഇമേജസ് വിൽ ബി ഓൾവേസ് എറക്റ്റ് എറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇങ്ങനെ മുകളിലോട്ടാണ് നിൽക്കുന്നത് ഇമേജും അതുപോലെ അപ്രൈറ്റ് ആയിട്ടാണ് കാണാം ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് അപ്റൈറ്റ് ആയിരിക്കും പക്ഷെ ഇമേജ് വരയ്ക്കുമ്പോൾ നമ്മൾ താഴേക്ക് വരുന്ന പോലെയാണ് കിട്ടുന്നത് അപ്പോൾ റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി മൂന്നാമത് നമുക്ക് ഇമേജിന്റെ നേച്ചർ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ പഠിക്കണം നേച്ചർ പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ രണ്ട് കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഒന്നാമത്തേത് വെർച്വൽ ആണോ റിയൽ ആണോ എന്നുള്ളത് അത് റിഫ്ലക്റ്റഡ് റേസിന്റെ നേച്ചർ നോക്കിയിട്ട് മനസ്സിലാവും റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നുണ്ട് എക്സാക്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയൽ ഇമേജ് ഡൈവേർജിങ് റിഫ്ലക്റ്റഡ് റേസ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ഇനി റിയൽ ഇമേജസ് വിൽ ബി ഓൾവേസ് ഇൻവേർട്ടഡ് വെർച്വൽ ഇമേജസ് വിൽ ബി ഓൾവേസ് ഇറക്ട് അപ്പോൾ ഒരു കാര്യം നോക്കേണ്ടത് റിയൽ ആണോ വെർച്വൽ ആണോ രണ്ടാമത് ഇൻവേർട്ടഡ് ആണോ എറക്റ്റ് ആണോ നോക്കി മൂന്നാമത് പറയേണ്ടത് സൈസിനെ കുറിച്ചാണ് ഒബ്ജെക്ടിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമേജിന്റെ സൈസ് ഇരിക്കുന്നത് ഒന്നുകിൽ ഹൈലി ഡിമിനിഷഡ് എന്ന് പറയാം ഹൈലി ഡിമിനിഷ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമേജ് വരയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ലേ നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് കിട്ടുവാണെങ്കിൽ അതിന് നമുക്ക് ഹൈലി ഡിമിനിഷഡ് അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് എന്ന് പറയാം ചിലപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിട്ടാണ് ഇമേജ് കിട്ടുക അപ്പൊ അതിനെ ഡിമിനിഷ്ഡ് എന്ന് പറയാം ചിലപ്പോൾ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് ഈക്വൽ ആയിട്ടും വരാം അല്ലെങ്കിൽ ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനെക്കാളും കൂടുതലായിട്ട് വരാം അപ്പോൾ നമ്മൾ എൻലാർജഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത് ഇനി റിഫ്ലക്റ്റഡ് റേസ് എവിടെയും മീറ്റ് ചെയ്യാം നമുക്ക് രണ്ട് പാരലായിട്ടാണ് റിഫ്ലക്റ്റഡ് റേസ് കിട്ടുന്നതെന്ന് വിചാരിക്കാം ഈ പാരലൽ റേയ്സിന്റെ ഒരിക്കലും ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇമേജ് ഹൈലി എൻലാർജ്ഡ് എന്നാണ് പറയാറുള്ളത് അപ്പൊ അഞ്ച് രീതിയിൽ വരാം ഹൈലി ഡിമിനിഷ്ഡ് ഡിമിനിഷ്ഡ് സെയിം സൈസ് എൻലാർജ് ഓർ ഹൈലി എൻലാർജ് ഇങ്ങനെയാണ് ഇമേജിന്റെ സൈസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാം ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഡയഗ്രാംസിലോട്ട് പോവാം ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് ഇതിന് ആറ് ഡയഗ്രാംസ് ആണ് നമ്മൾ പഠിക്കുന്നത് കോൺവെക്സ് മിററിന് രണ്ട് ഡയഗ്രാംസ് ഉണ്ട് ഈ ഒരു എട്ട് ഡയഗ്രാംസ് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ത്രീ മാർക്ക് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ടുള്ള ഡയഗ്രംസ് ആണ് ബയോളജി എന്നൊക്കെ സംബന്ധിച്ച് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ഡയഗ്രംസ് നമുക്ക് നല്ല ആർട്ടിസ്റ്റിക് ടാലന്റ് ഒക്കെ വേണം അല്ലെ ഡയഗ്രംസ് വരയ്ക്കും പക്ഷെ ഫിസിക്സിൽ നമുക്ക് റൂളറും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കാവുന്ന എളുപ്പത്തിലുള്ള ഡയഗ്രം കൺസ്ട്രക്ഷൻസ് ആണുള്ളത് അപ്പൊ ആദ്യത്തെ ഡയഗ്രം എന്താണ് നോക്കാം വെൻ ദ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് ആറ്റ് ഇൻഫിനിറ്റി ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു കോൺ കേവ് മിറർ ആണ് കാരണം ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് ഒപ്പേക്ക് ആയിട്ടുള്ളത് സർഫസസ് റിഫ്ലക്ടി ഇൻവേർഡ് അപ്പൊ ഒരു കോൺകേവ് മിറർ ആണെന്ന് മനസ്സിലായി അല്ലേ ഒബ്ജെക്ട് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് ഒബ്ജെക്ട് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു പ്രിൻസ് ബ്ലാക്സിസിലോട്ട് നിക്കുന്ന പോലെയല്ല അതിൽ നിന്ന് കുറച്ച് മാറി നിക്കുന്നത് പോലെയാണ് വരയ്ക്കേണ്ടത് ഇൻഫിനിറ്റിയിൽ ഒബ്ജെക്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇൻസിഡന്റ് റേസ് വിൽ ബി പാരലൽ ടു പ്രിൻസിപ്പൽ ബ്ലാക്സിസ് ഏറ്റവും അകലത്ത് നിന്ന് ലൈറ്റ് വരുമ്പോൾ അത് എപ്പോഴും പാരലൽ ലൈനായിട്ടാണ് വരാറുള്ളത് അപ്പൊ നമുക്ക് രണ്ട് ഇൻസിഡന്റ് റേ വരയ്ക്കാം ഇവിടെ ഇത് ഒരു ഇൻസിഡന്റ് റേ ആണ് ഇത് ഒരു ഇൻസിഡൻറ്റ് റേ ആണ് ഇതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എന്നുള്ളത് അല്ലെ അപ്പൊ രണ്ട് ഇൻസിഡന്റ് റേ വരച്ചു ദേ ബോത്ത് ആർ പാരലൽ ടു പ്രിൻസിപ്പൽ നമുക്ക് നമ്മുടെ റൂൾസ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം ഫസ്റ്റ് റൂൾ എന്താ പറഞ്ഞത് ഇഫ് ദ ഇൻസിഡന്റ് റേ റേ പാരലൽ ടു പ്രിൻസിപ്പൽ റിഫ്ലക്റ്റഡ് എങ്ങനെ കടന്നു പോകണമെന്നാ പറഞ്ഞത് മസ്റ്റ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഫോക്കസിലൂടെയാണ് റിഫ്ലക്റ്റഡ് റേ കടന്നു പോകേണ്ടത് അപ്പൊ ഇതൊരു റിഫ്ലക്റ്റഡ് റേ ആണ് ദിസ്ഇസ് അനദർ റിഫ്ലക്റ്റഡ് റേ ഇത് രണ്ടും കടന്നു പോകുന്നത് ഏത് പോയിന്റിലൂടെയാണ് ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് കിട്ടിയത് ഇമേജിന്റെ പൊസിഷൻ എവിടെയാണോ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് അതാണ് പൊസിഷൻ ഓഫ് ദ ഇമേജ് ഇവിടെ എവിടെയാണ് റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്തത് ഫോക്കസിലാണ് അതുകൊണ്ട് തന്നെ ഇമേജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദ ഫോക്കസ് ഇനി നേച്ചർ നോക്കാം നേച്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഒരു സിംഗിൾ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ് റിഫ്ലക്റ്റഡ് റേസിന്റെ പ്രത്യേകത എന്താണ് ഇത് രണ്ടും കൺവേർജിങ് റേസ് ആണ് കൺവേർജിങ് റേസ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ദി ഇമേജ് എന്താണ് വരേണ്ടത് റിയൽ ഇമേജ് ആണ് പിന്നെ നമുക്കറിയാം റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് അപ്പൊ മൂന്ന് പ്രോപ്പർട്ടീസും കിട്ടി പൊസിഷനും കിട്ടി പൊസിഷൻ ഈസ് അറ്റ് ദ ഫോക്കസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ് റിയൽ ആണ് ഇൻവേർട്ടഡ് ആണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഡയഗ്രത്തിലോട്ട് പോവാം വെൻ ദ ഒബ്ജെക്ട് പ്ലേസ്ഡ് ബിയോണ്ട് സി സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ സി നമുക്ക് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത് പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് എത്രക്കാണോ നമ്മൾ ലെങ്ത് മെഷർമെന്റ് എടുത്തത് അതേ മെഷർമെന്റിൽ തന്നെയാണ് ഈ ഫോക്കസിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലോട്ടും വേണ്ടത് ഓക്കെ അപ്പൊ വരയ്ക്കുമ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയഗ്രാം കിട്ടിയില്ലാന്ന് വരും അതായത് പി എഫും ഉള്ള ദൂരം എത്രയാണോ അതേ ദൂരം തന്നെയാണ് സി എഫും വരയ്ക്കേണ്ടത് ഓക്കെ ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒബ്ജെക്ട് ഈ ഒരു റെഡ് ആരോ മാർക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇൻസിഡന്റ് റേസ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ടിപ്പ് ഓഫ് ദ ആരോ മാർക്ക് ആരോ ഹെഡിൽ നിന്നാണ് ഇൻസിഡന്റ് റേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം ഒരു ഇൻസിഡന്റ് റേ വരച്ചു അതെങ്ങനെയാണ് ഇറ്റ് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ഫ്ലാക്സസ് ഇവിടെ ഉപയോഗിക്കുന്നത് റൂൾ നമ്പർ വൺ ആണ് റിഫ്ലക്റ്റഡ് റേ വിൽ പാസ് ത്രൂ ദ ഫോക്കസ് അപ്പൊ ഇതാണ് നമ്മളുടെ റിഫ്ലക്റ്റഡ് റേ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് റേ ഇനി രണ്ടാമത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന റൂള് റൂൾ നമ്പർ ത്രീ ആണ് ഇവിടെ നമുക്കറിയാം ഇൻസിഡന്റ് റേ ഞാൻ എങ്ങനെയാ വരച്ചത് ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർവേ അക്കോർഡിംഗ് ടു ദ റൂൾ റേ ഷുഡ് റീട്രേസ് പാത്ത് ഈ സെയിം ലൈൻ റിഫ്ലക്റ്റഡ് റേ പോകുന്നതും ഈ റൂൾ നമ്പർ വൺ ആൻഡ് ത്രീ തന്നെ യൂസ് ചെയ്യണമില്ലാട്ടോ നിങ്ങക്ക് വണ്ണും ടൂം യൂസ് ചെയ്യാം വണ്ണും ഫോർ യൂസ് ചെയ്യാം ഏതെങ്കിലും രണ്ട് ഇൻസിഡന്റ് റേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേ ആണ് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് മനസ്സിലായി ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അല്ലെ ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എവിടെയാണോ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് അവിടെ ഇമേജിന്റെ ആരോ ഹെഡ് വരയ്ക്കണം അതിനുശേഷം പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതിന് അപ്പൊ അങ്ങനെ നമ്മൊന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പിങ്ക് ആരോ മാർക്ക് അതാണ് നമ്മളുടെ ഇമേജ് ആയിട്ട് കിട്ടിയത് അല്ലെ അപ്പൊ ഇതിന്റെ നേച്ചർ പറയാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം ഡയഗ്രത്തിലോട്ട് തന്നെ നോക്കിയാൽ മതി ആദ്യം നമുക്ക് പൊസിഷൻ എവിടെയാണെന്ന് പറയാം അല്ലെ ഒബ്ജെക്ടിന്റെ പൊസിഷൻ എവിടെയായിരുന്നു ബിയോണ്ട് സി ആയിരുന്നു ഇമേജ് നമുക്ക് എവിടെയാ കിട്ടിയത് ഇത് സി ആണ് ഇത് എഫ് ആണ് സിക്കും എഫിനും ഇടയ്ക്കായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത് അല്ലെ അപ്പൊ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്ന് പറയാം നേച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഡയഗ്രത്തിന് തന്നെ വളരെ ഒബ്വിയസ് ആണ് ഇമേജിന്റെ സൈസ് ഒബ്ജക്ടിന്റെ സൈസിനേക്കാളും ചെറുതാണ് എന്നുള്ളത് അപ്പോ ഒരു നേച്ചർ കിട്ടി ഡിമിനിഷ്ഡ് ആണ് രണ്ടാമത് റിയൽ ആണോ വെർച്വൽ ആണോ നോക്കണം ഈ രണ്ട് റേയ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് കൺവേജിങ് റേസ് ആണ് അതുകൊണ്ട് തന്നെ ഇമേജ് വിൽ ബി റിയൽ ഇനി എറക്റ്റ് ആണോ ഇൻവോർട്ടഡ് ആണോ അതും നമുക്ക് പിക്ചറിൽ നിന്ന് വളരെ ഒബ്വിയസ് ആണ് ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അതേസമയം ഇമേജ് തലകുത്തിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമേജ് ഇൻവോർട്ടഡ് ആണെന്ന് മനസ്സിലായി അപ്പൊ പൊസിഷൻ ഓഫ് ദ ഇമേജസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് നേച്ചർ ഡിമിനിഷ്ഡ് ഡയഗ്രാം കിട്ടി നമുക്ക് ഒബ്ജക്റ്റിനെ ഒന്നുകൂടെ മുന്നിലോട്ട് നീക്കി വെക്കാം ബി ഓൺ സി ആയിരുന്നു അതിനെ ഒന്നുകൂടെ പുഷ് ചെയ്ത് നമ്മൾ സിയിൽ കൊണ്ട് വെക്കുകയാണെന്ന് വിചാരിക്കാം പ്ലേസ്ഡ് സി അപ്പൊ രണ്ട് ഇൻസിഡന്റ് വരയ്ക്കേണ്ടത് ആദ്യത്തെ ഇൻസിഡന്റ് ബി ദേസ്റ്റ് വൺ പ്രിൻസി പാരൽ ആയിട്ടുള്ള റേ ആണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഫോക്കസിലൂടെയാണ് അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഉപയോഗിക്കുന്നത് റൂൾ നമ്പർ ടു ആണ് ഇൻസിഡന്റ് റേ പാസിംഗ് ത്രൂ എഫ് എഫിലൂടെ കടന്നു പോകുന്ന ഇൻസിഡന്റ് റേ ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റഡ് റേ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് റൂൾ നമ്പർ ടു അനുസരിച്ച് അത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് അല്ലെ അപ്പൊ ഇതാണ് റിഫ്ലക്റ്റഡ് റേ അപ്പൊ ഇവിടെയാണ് ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഇമേജ് വരയ്ക്കേണ്ടത് അപ്പൊ ഇമേജ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോ പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടിയത് ഒബ്ജെക്ട് സീൽ വയ്ക്കുമ്പോ ഇമേജും സീല് തന്നെയാണ് ഫോം ചെയ്യുന്നത് ഓക്കെ പൊസിഷൻ നേച്ചർ നോക്കാം ആദ്യം സൈസ് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെയിം സൈസിൽ തന്നെയാണ് ഒബ്ജെക്ടും ഇമേജും ഇരിക്കുന്നത് അപ്പൊ സെയിം സൈസ് ഇമേജ് ആണ് ഇനി രണ്ട് റേസ് എക്സാക്ട്ി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് കൺവേജിംഗ് ആണ് അതുകൊണ്ട് തന്നെ റിയൽ ആണ് ഇനി പിക്ചറിൽ തന്നെ ഉബിയസ് ആണ് ഇത് തലകുത്തിയാണ് ഇമേജ് നിൽക്കുന്നത് അല്ലെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് അപ്പൊ നമുക്ക് പൊസിഷൻ കിട്ടി നേച്ചർ കിട്ടി പൊസിഷൻ നേച്ചർ എന്ന് പറയുന്നത് സെയിം സൈസ് ഓഫ് ദക്ട് റിയൽ ആൻഡ് ഇൻവോർട്ടഡ് ഇനി ഈ ഒബ്ജെക്ട് നമുക്ക് ഒന്നുകൂടെ മുന്നിലോട്ട് നീക്കാം ഇൻഫിനിറ്റി എന്ന് കൊണ്ടുവന്നു പിന്നെ നമ്മൾ ബിയോണ്ട് സീൽ വെച്ചു പിന്നെ അറ്റ് സീൽ വെച്ചു ഇനി കുറച്ചും കൂടെ ഒന്ന് നീക്കി നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ഒന്ന് വെച്ച് നോക്കാം ഓക്കെ ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ എന്താ ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇമേജ് വരയ്ക്കാൻ നോക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഫസ്റ്റ് റൂൾ തന്നെ കണ്ടോ ഈ ഒരു ഡയഗ്രംസ് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ഡയഗ്രം ഒക്കെ നമുക്ക് തന്നെ എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ആദ്യം വരയ്ക്കുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ പ്രിൻസ് ഇറ്റ് മസ്റ്റ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് അപ്പൊ നമുക്ക് ഇൻസിഡന്റ് റേ കിട്ടി റിഫ്ലക്റ്റഡ് റേ കിട്ടി രണ്ടാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ റൂൾ ആണ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ എഫ് എങ്ങനെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കേണ്ടത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സസ് അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു പോയിന്റിലാണ് രണ്ട് റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് ഇമേജ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത് അല്ലെ അപ്പോ ഇമേജിന്റെ പൊസിഷൻ എന്താ വന്നത് ഒബ്ജക്ട് സി ക്കും എഫിനും അടുക്കിലായിട്ട് വെച്ചപ്പോ ഇമേജ്സ് ഫോമിങ് ബിയോണ്ട് സി നേരത്തെ പറഞ്ഞത് ഒബ്ജെക്ട് ബിയോണ്ട് സി വെച്ചപ്പോൾ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് കിട്ടിയത് ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത് ഓക്കെ നേച്ചർ എന്താന്ന് നോക്കാം സൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വലിയ ഇമേജ് ആണ് അല്ലേ അപ്പോൾ ലാർജർ ഓർ എൻ ലാർജ് ഇമേജ് ആണ് കൺവേജിങ് റേസ് ആണ് അതുകൊണ്ട് തന്നെ റിയൽ ആണ് പിന്നെ നേരെ തിരിച്ച് തലകുത്തിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻവോർട്ടൻ്റ് ആണ് അപ്പോൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബിയോണ്ട് സി Nature, enlarged, real and <us> ി കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഒബ്ജക്ട് നമുക്ക് എവിടെ വെക്കാം ഫോക്കസില് കൊണ്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുന്നത് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ വരയ്ക്കുന്നത് റൂൾ നമ്പർ വണ് തന്നെയാണ് ഇൻസിഡൻ്റ് റേ പാരല ടു പ്രിൻസിലാക്സസ്റ്റ് ത്രൂ എഫ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു അടുത്തൊരു റേ വരയ്ക്കുന്നത് പാസിംഗ് ത്രൂ ദ സെൻ്റർ ഓഫ് കർവേച്ചർ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഇതാണ് ഇൻസിഡൻറ് റേ അതിന് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ആ സെയിം ലൈനിലൂടെ തന്നെയാണ് റിഫ്ലക്റ്റഡ് റേയും കടന്നു പോവുക അത് റൂൾ നമ്പർ ത്രീ അനുസരിച്ച് നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് റിഫ്ലക്റ്റഡ് റേസ് എവിടെയും മീറ്റീലില്ല അവരുടെ പ്രത്യേകത എന്താണ് രണ്ടും പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇമേജിന്റെ നേച്ചർ എടുക്കുന്നത് ഹൈലി എൻലാർജ് ആയിട്ടാണ് എടുക്കുന്നത് ആൻഡ് ഡ് തന്നെയാണ് ഓക്കെ അപ്പോ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഇത് എവിടെയും മീറ്റ് ചെയ്യുന്നില്ല ഏതോ ഒരു അകലെയുള്ള ദൂരത്ത് അത് മീറ്റ് ചെയ്യും എന്ന് സങ്കല്പിക്കുന്നു അതുകൊണ്ട് ഇമേജ് പൊസിഷൻ നമ്മൾ എടുക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ് അതുപോലെ നേച്ചർ എന്ന് പറയുന്നത് ഹൈലി ആൻഡ് ലാർജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് അപ്പോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്ട് വെച്ചപ്പോ ഇമേജ് നമുക്ക് എഫിലാണ് കിട്ടിയത് അതൊന്ന് ഓർത്ത് വെക്കുക ഇതൊരു കോംപ്ലിമെന്ററി പൊസിഷൻസ് ആണ് അതേസമയം ഒബ്ജെക്ട് എഫിൽ വെച്ചാലോ ഇമേജ് നമുക്ക് ഇൻഫിനിറ്റിയിൽ കിട്ടുന്നു ഓക്കെ അടുത്തത് നമുക്ക് ഒന്നുകൂടെ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടെ മിററിന്റെ അടുത്തോട്ട് ക്ലോസർ ആയിട്ടൊന്ന് നീക്കി വെച്ച് നോക്കാം ബിറ്റ്വീൻ എഫ് ആൻഡ് പി അപ്പൊ നമ്മൾ ആദ്യം ഇൻഫിനിറ്റിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ബിയോണ്ട് സി വെച്ചു അറ്റ് സി വെച്ചു ബിറ്റ്വീൻ സി അങ്ങനെ ഈ ഒബ്ജെക്ടിന് നമ്മൾ മിററിന്റെ ക്ലോസർ ആയിട്ട് ക്ലോസർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെക്കുന്നു ആദ്യത്തെ റേ ഫസ്റ്റ് റൂൾ അനുസരിച്ച് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ഫ്ലാക്സസ് വെൽ റിഫ്ലക്ട് ത്രൂ എഫ് രണ്ടാമത് വരയ്ക്കാൻ പോകുന്നത് റൂൾ നമ്പർ ത്രീ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന റേ വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈ രണ്ട് ലൈൻസിന്റെ പ്രത്യേകത ഇത് പാരലൽ ലൈൻ അല്ല അതേസമയം ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല പക്ഷേ അപ്പുറത്തെ സൈഡിലോ ടെക്സ്റ്റ് ഇത് രണ്ടും ഒരു പോയിന്റിൽ നിന്ന് അകന്ന് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ ഈ ഒരു രണ്ട് ലൈൻസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ദേ അപ്പിയർ ടു കം ഫ്രം എ കോമൺ പോയിന്റ് അപ്പൊ ഈ ഒരു റിഫ്ലക്റ്റഡ് റേസിന്റെ പ്രത്യേകത എന്താണ് ദേ ആർ ഡൈവേർജിങ് റേസ് ആണ് ബാക്കി എല്ലാ ഡയഗ്രത്തിലും കൺവേർജിങ് റേസ് ആണ് കിട്ടിയത് ഒരേ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്ന ലൈൻസ് ആയിരുന്നു പക്ഷെ ഇത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് അകന്ന് വരുന്ന ഡൈവേർജിങ് ആയിട്ടുള്ള റേസ് ആണ് അപ്പൊ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് മീൻസ് മിററിന്റെ ബാക്ക് സൈഡിലുള്ള ലൈൻസ് നമ്മൾ ഡോട്ടർ ലൈൻ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയ ഇമേജ് എവിടെയാണ് എവിടെയാണോ ഈ റേസ് ഓഫ് ലൈറ്റ് എവിടെ നിന്നാണോ ഡൈവേർജ് ചെയ്യുന്നത് അവിടെ നമുക്ക് ആരോ ഹെഡ് വരയ്ക്കണം പിന്നെ താഴേക്ക് പ്രിൻസ് ബ്ലാക്സിലോട്ടാണ് ലൈൻ ജോയിൻ ചെയ്യേണ്ടത് അപ്പോ നമുക്ക് എവിടെയാ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്താ പറയാൻ പറ്റുന്നത് ദ ഇമേജ് ഫോം ബിഹൈൻഡ് ദ മിറർ മിററിന്റെ പുറകുവശത്താണ് ഇമേജ് ഫോം ചെയ്തത് അല്ലെ ഇനി നേച്ചർ നോക്കാം എന്തൊക്കെയാണ് നേച്ചറ് ഇത് ഡെഫിനറ്റ്ലി ഒരു വെർച്വൽ ഇമേജ് ആണ് കാരണം ഡൈവേർജിങ് റേസ് ആണ് റിഫ്ലക്റ്റഡ് റേസ് അപ്പൊ അതുകൊണ്ട് തന്നെ വെർച്വൽ ആണ് ഇനി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒബ്ജക്റ്റും ഇമേജും അപ്റൈറ്റ് ആണ് ദാറ്റ് മീൻസ് ഇറക്ട് ഇമേജ് ആണ് വെർച്വൽ ആണ് ഇറക്റ്റ് ആണ് സൈസ് എന്താണ് കാണുമ്പോൾ തന്നെ അറിയാം ബിഗർ ദാൻ ദ ഒബ്ജക്ട് അല്ലെ അപ്പൊ എൻ ആണ് ആണ് വെർച്വൽ ആണ് ബിഹൈൻഡ് ദ മിറർ ആണ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് കോൺകേവ് മിററിന്റെ ആറ് ഡയഗ്രാം അതായത് നമ്മൾ പഠിക്ക ഓർക്കേണ്ട കാര്യം നമ്മൾ ഒബ്ജക്റ്റിനെ മിററിനോട് ക്ലോസർ ആയിട്ട് നീക്കി കൊണ്ടുവരും തോറും ഇമേജ് മിററിൽ നിന്ന് അകന്നകന്ന് പോവും ഇനി ഏറ്റവും അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിഹൈൻഡ് ദ മിറർ വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടുന്നത് ഇനി സൈസ് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ മിററിന്റെ അടുത്തോട്ട് നീക്കി കൊണ്ടുവരും തോറും ഇമേജിന്റെ സൈസ് കൂടി 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 വരുന്നു പിന്നെ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഒരു വെർച്വൽ ഇമേജ് ആണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ ഒന്നൊരു ടേബിളാർ ഫോമിൽ ഒന്ന് ഓർത്ത് വെക്കുക പൊസിഷൻ ഓഫ് ദി ഇമേജ് ഒബ്ജെക്ട് സൈസും നേച്ചറൊക്കെ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞത് വെൻ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ് ഡറ്റ് ഇൻഫിനിറ്റി ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത് ഫോക്കസിൽ ഉണ്ടാവുന്നു സൈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ് നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നു ഇനി ബിയോണ്ട് സീലാവുമ്പോൾ ഇമേജ് വരുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് അറ്റ് സിയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലോ അറ്റ് സിയിൽ തന്നെയാണ് നമുക്ക് ഇമേജും കിട്ടുന്നത് സെയിം സൈസ് ഇമേജ് ആണ് റിയൽ ആൻഡ് ഇൻവോർട്ടഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇമേജ് വിൽ ബി ഫോമിംഗ് ബിയോണ്ട് സി സൈസ് ലാർജ് ആൻഡ് നേച്ചർ വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇനി ഫോക്കസിൽ വെക്കുകയാണെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി ഹൈലി ആൻഡ് ലാർജ് ഇമേജ് നേച്ചർ ഇസ് റിയൽ ആൻഡ് ഇൻവോർട്ടഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വെച്ചാൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ് സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും ഇതില് പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്നുകിൽ ഒബ്ജക്ടിന്റെ പൊസിഷൻ തന്നിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ തന്നിട്ട് ചോദിക്കാം റേ ഡയഗ്രംസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഈ ഒരു ടേബിൾ ആർ ഫോമില് ഓരോ പൊസിഷനിലുള്ള ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവ എവിടെയാണ് ഇമേജ് കിട്ടുക എന്തൊക്കെയായിരിക്കും അതിന്റെ നേച്ചർ എന്നൊക്കെയുള്ളതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ ഇനി നമുക്ക് കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാം രണ്ടേ രണ്ട് ഡയഗ്രം മാത്രമേ ഉള്ളൂ ഒന്ന് വെൻ ദ ഒബ്ജക്ട്സ് അറ്റ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജെക്ട് എന്ന് എപ്പോഴും പാരലൽ റേസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് രണ്ട് പാരലൽ റേസ് ആണ് ദീസ് ആർ ദ ഇൻസിഡന്റ് റേസ് ഇനി കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ ഫോക്കസ് മിററിന്റെ ഉൾവശത്താണ് അതായത് ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ഫോക്കസ് ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിലാണ് അല്ലെ കോൺവെക്സ് മിറർ ഒരു ഡൈവേർജിംഗ് മിറർ ആണ് അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് റിഫ്ലക്റ്റഡ് റേസ് കിട്ടുക സോ ദ റിഫ്ലക്റ്റഡ് റേസ് അപ്പിയർ ടു കം ഫ്രം ദ ഫോക്കസ് അപ്പൊ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത് ഇമേജ് ഇസ് ഗോയിങ് ടു ബി ഫോംഡ് ബിഹൈൻഡ് ദ മിറർ അറ്റ് ദ ഫോക്കസ് മിററിന്റെ ബാക്ക് സൈഡിൽ ഫോക്കസ്ലായിട്ടാണ് ഇമേജ് ഉണ്ടാവുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ് ഇത് ഡൈവേഴ്സൺ റേസ് ആയതുകൊണ്ട് തന്നെ വെർച്വൽ ആണ് വെർച്വൽ ഇമേജസ് ആർ ഓൾവേസ് കറക്റ്റ് അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഡയഗ്ര രണ്ടാമതായിട്ട് വെൻ ദ ഒബ്ജക്ട് ഈസ് പ്ലേസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ കാരണം നമുക്ക് ഈ സൈഡിലെ മാത്രമാണ് ഒബ്ജക്ട് വെക്കാൻ പറ്റുള്ളൂ അല്ലെ ഒബ്ജെക്ട് എപ്പോഴും നമുക്ക് റിഫ്ലക്ടിങ് സർഫസിന്റെ മുന്നിലേ വെക്കാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് പ്രത്യേകിച്ച് മാർക്കിംഗ്സ് ഒന്നും ഇല്ല കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് എഫും സി ഒക്കെ വരുന്നത് മിററിന്റെ പുറകുവശത്താണ് അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബിയോണ്ട് സി ബിറ്റ്വീൻ സി ആൻഡ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എനി പോയിന്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി എന്റെ പോളിനെ പറയാൻ പറ്റുള്ളൂ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓബ്ജക്ട് അപ്പൊ ആദ്യം നമുക്ക് ഇൻസിഡന്റ് റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ച് നോക്കാം എന്തായിരിക്കണം പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ ഇറ്റ് അപ്പിയർ ടു റിഫ്ലക്ട് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് റിഫ്ലക്റ്റഡ് റേ നമുക്ക് പ്രിൻസിപ്പൾ ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ ഇങ്ങനെയാണ് റിഫ്ലക്ടഡ് റേ ഫസ്റ്റ് തന്നെ വരയ്ക്കാൻ പറ്റുന്നത് രണ്ടാമത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് റൂൾ നമ്പർ ആണ് ദാറ്റ് ഇഫ് ദ ഇൻസിഡന്റ് റേ ത്രൂ ദ സെന്റർ ഓഫ് ഇതാണ് ഇൻസിഡന്റ് റേ വിൽ റീട്രേസ് പാത്ത് എന്നുള്ളത് അപ്പൊ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് ദേ ആർ നോട്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ബട്ട് ദ അപ്പിയർ ടു കം ഫ്രം ദിസ് കോമൺ പോയിന്റ് അല്ലേ അതുകൊണ്ട് തന്നെ ഇത് ഡൈവേർജിങ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേസ് ആണ് അപ്പൊ ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ് വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് അപ്പൊ ഇത്ര ആണ് കോൺവെക്സ് മിററിന്റെ രണ്ട് ഡയഗ്രാംസ് ഒ നോർത്ത് വെക്കുക ഇൻഫിനിറ്റിയിലാണെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇ ഇമേജ് വിൽ ബി അറ്റ് ദ ഫോക്കസ് ഹൈലി ഡിമിനിഷ്ഡ് വെർച്വൽ ആൻഡ് ഡയറക്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ് ഡിമിനിഷ്ഡ് ആണ് വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതേസമയം കോൺകേവ് മിറർ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ അതായത് ഓബ്ജെക്ട് വളരെ ക്ലോസ് ആയിട്ട് മിററിന്റെ അടുത്ത് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വെക്കുമ്പോൾ വെർച്വൽ ഉണ്ടാക്കുന്നു ബാക്കി എല്ലാ പ്ലേസുകളിലും അത് റിയൽ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത് പ്ലെയിൻ മിററോ പ്ലെയിൻ മിറർ ഓൾസോ ബി ഫോമിങ് വെർച്വൽ ആൻഡ് ഡ്രറക്ട് ഓൺലി അപ്പോ കോൺകേവ് മിററിന് മാത്രമാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് അപ്പൊ ഈ റേ ഡയഗ്രാംസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത് ഏഹ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഐ ഹെഡ് ടു വള യു